ಲಗನ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ ಪಿಣ ಪಪ ಸರವಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರವಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ദുർവാസാവ് മുനിവര്യൻ മുരുകന് നൽകിയിരിക്കുന്ന പരീക്ഷണത്തെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. എന്നാൽ എനിക്ക് ഈ കാര്യത്തിൽ ഒരു സഹായവും ചെയ്യാൻ സാധിക്കില്ല. അഥവാ ഞാൻ സഹായിക്കാൻ ശ്രമിച്ചാൽ അത് മുരുകന് തന്നെ പിന്നീട് ആപത്തുണ്ടാക്കും. അഗ്നിദേവ. അതെ മാതെ, ദുർവാസാവ് മുനിവര്യൻ അവിടുത്തെ പുത്രൻ മുരുകനോട് ഒരു ദിവ്യശക്തിയും പ്രയോഗിക്കാതെ വേണം ഈ പരീക്ഷണത്തിൽ വിജയിക്കേണ്ടതെന്ന് നിബന്ധന വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ആർക്കും മുരുകനെ സഹായിക്കാൻ അനുവാദം നൽകില്ല. ദേവി, അവിടത്തോട് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവിടത്തെ പുത്രൻ മുരുകൻ അഗ്നിയിൽ നിന്നും രൂപമെടുത്തവനാണ്. അഗ്നിയാണ് സ്കന്ദന്റെ ഗർഭഗൃഹം. അതിനാൽ അഗ്നി കൊണ്ട് എങ്ങനെ മുരുകൻ അനർത്ഥമുണ്ടാകും? മുരുകൻ ശിവഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും ജന്മമെടുത്തിരിക്കാം, അഗ്നിയിൽ നിന്നും രൂപം കൊണ്ടിരിക്കാം. എന്നാൽ ദിവ്യശക്തികളില്ലാതെ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ മീതെ എങ്ങനെ കുമാരന് നടക്കാൻ കഴിയും? തീയിൽ നിന്നും ഉയരുന്ന നാളങ്ങൾ എന്റെ കുമാരന്റെ പിഞ്ചുപാദങ്ങളിൽ പൊള്ളലേൽപ്പിക്കില്ലേ? രൂക്ഷമായ അഗ്നിഗോളങ്ങൾ എന്റെ മകന്റെ കാലുകളെ വ്രണമാക്കില്ലേ? മാതേ, ഞാൻ അഗ്നിദേവൻ തന്നെ. പക്ഷേ എന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ അവിടുത്തെ പുത്രനെ സഹായിക്കുകയാണെങ്കിൽ ദുർവാസാവ് മുനിവര്യന്റെ കോപത്തിന് ആളാകുന്നതാണ്. കൂടാതെ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിച്ചാൽ അത് തന്നെ അവിടുത്തെ പുത്രന്റെ തോൽവിക്ക് കാരണമാകുന്നതാണ്. പ്രണമിക്കുന്നു ദേവി. അഗ്നിദേവൻ പറയുന്നത് വളരെ സത്യമാണ്. ദുർവാസാവ് മുനിവര്യൻ മുരുകനെ പരീക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൽ ദേവകളായ ഞങ്ങൾ ഇടപെടുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. വരുണദേവ, അങ്ങേക്കും എന്റെ മകൻ മുരുകനെ സഹായിക്കാൻ കഴിയില്ലേ? അങ്ങ് വിചാരിച്ചാൽ മഴ പൊഴിച്ച് അഗ്നി അണയ്ക്കാനാകും. ദേവി, അവിടുന്ന് ആജ്ഞാപിച്ചാൽ എന്തും ചെയ്യാൻ ഞങ്ങൾ ഒരുക്കം തന്നെയാണ്. പക്ഷേ അത് മുരുകന്റെ പരാജയത്തിന് കാരണമാകാൻ പാടില്ല. ദേവകളുടെ സേനാപതിയായ മുരുകനിൽ വിശ്വാസം അർപ്പിക്കാതെ ഞങ്ങൾ അദ്ദേഹത്തെ സഹായിക്കാൻ ശ്രമിക്കുന്നത് ശരിയായ രീതിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മുരുകൻ ആവശ്യത്തിലധികം അവൻ ക്ഷമ കാണിക്കുന്നുണ്ട്. സഹനശക്തിയും വേണ്ടുവോളം ഉണ്ടവന്. ദുർവാസാവിന്റെ മനസ്സിനെ മുരുകൻ തീർച്ചയായും കീഴ്പ്പെടുത്തുന്നതാണ്. കാടിന് തീ പിടിച്ചിരിക്കുകയാണ്. അത് സ്വാഭാവികമായി സംഭവിച്ചതാണെന്ന് തോന്നുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ തീർച്ചയായും ഇടിയുടെ ശബ്ദം കേൾക്കാമായിരുന്നല്ലോ. ഇങ്ങനെ അഗ്നിബാധ ഉണ്ടാകാൻ കാരണം എന്താണ്? മുരുകൻ ഈ പരീക്ഷണത്തിൽ വിജയിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരെയും അവൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. നമ്മളാണ് ഈ ചതി ചെയ്തതെന്ന് അവൻ മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. എന്റെ അനുജന് എന്തെങ്കിലും ആപത്തുണ്ടാകുന്നതിന് മുൻപ് ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഇവർ രണ്ടുപേരും എന്റെ അനുജന് ദോഷമൊന്നും ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇതൊക്കെ അമ്മ അറിയുകയാണെങ്കിൽ അതോടെ ക്രോധത്തിന്റെ മൂർധന്യതയിൽ എത്തുന്നതായിരിക്കും. ഇന്ദ്ര അവിടെ അങ്ങയുടെ മകൻ ജയന്തനായിരുന്നെങ്കിലും ഇതുപോലെയുള്ള കാരണങ്ങൾ പറയുമായിരുന്നു. വരുണ അങ്ങയുടെ പുത്രനാണ് ഈ സ്ഥാനത്തെങ്കിൽ അപ്പോഴും ഇതുപോലെ കയ്യും കെട്ടി കാഴ്ച കണ്ട് നിൽക്കുമായിരുന്നു. അഗ്നിദേവ സ്കന്ദൻ അവതരിച്ചപ്പോൾ അങ്ങ് അവന്റെ അച്ഛനാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞു നിന്നതല്ലേ? എന്നാൽ ഒരു അച്ഛനായി നിന്ന് സ്വന്തം കർത്തവ്യം ചെയ്യാൻ മറന്ന് വേണ്ട സഹായം ചെയ്യാൻ മടിച്ച് ഇവിടെ തന്നെ നിൽക്കുകയാണോ? എന്റെ മകൻ ഈ പരീക്ഷണം കാരണം അനുഭവിക്കുന്ന ദുരിതവും വേദനയും എനിക്കറിയാൻ കഴിയുന്നുണ്ട്. എന്റെ മകൻ എന്തെങ്കിലും അനർത്ഥമുണ്ടായാൽ നിങ്ങളെപ്പോലെ ഒരു ശിലയായി ഞാൻ ഇവിടെ കാഴ്ച കണ്ട് നിൽക്കുകയില്ല. അപ്പോൾ എനിക്കുണ്ടാകുന്ന രൗദ്രത്തിന് ഭൂലോകം തന്നെ സാക്ഷിയായി നിൽക്കേണ്ടി വരും. കുഴപ്പം നിറഞ്ഞ ഈ സാഹചര്യത്തിൽ മുരുകന് തന്റെ ദിവ്യശക്തികൾ പ്രയോഗിക്കാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ നമ്മുടെ മായാശക്തികൾ പ്രയോഗിക്കുന്നത് ആർക്കും തന്നെ തടുക്കാനുമാവില്ല. വാസ്തവമാണ് ജ്യേഷ്ഠൻ പറഞ്ഞത്. അനുജ, ഞാൻ ഇപ്പോൾ പറയുന്നത് നീ നന്നായി മനസ്സിൽ ഓർത്തു വെച്ചോളൂ. ഞാൻ എന്റെ മായാശക്തികൾ പ്രയോഗിച്ച് ആ വൃക്ഷത്തെ വേരോടെ പിഴുതെറിയാൻ പോകുന്നു. നീ നിന്റെ മായാശക്തി കൊണ്ട് അഗ്നിഗോളം ഉണ്ടാക്കുക. ആ അഗ്നിഗോളങ്ങൾ മരത്തിന്റെ ശിഖരത്തിലെത്തട്ടെ. മരം പിഴുത് മുരുകന്റെ ദേഹത്തു വീണാൽ കയറു മുറിഞ്ഞ് അവനും തീയിൽ വീണ് കരിഞ്ഞ് ചാമ്പലാകുന്നതാണ്. കയറില്ലെങ്കിൽ സ്കന്ദനുമില്ല. ആ പറഞ്ഞത് സത്യമാണ് അനുജ. ഞാൻ ക്ഷമിച്ചിരുന്നത് മതി. ഇനിയും നോക്കിയിരിക്കുന്നതിൽ അർത്ഥമില്ല. എന്റെ അനുജന്റെ ജീവൻ രക്ഷിക്കാൻ ഇതാ ഞാൻ പോവുകയാണ്. ബലരാമ. ഗുരുദേവ, പ്രണാമം. നീ ഇവിടെ എന്തെടുക്കുകയാണ്? നിന്റെ മാതാപിതാക്കളെ സഹായിക്കാൻ പോയതല്ലേ? എപ്പോഴാണ് നീ തിരികെ വന്നത്? എന്റെ മാതാപിതാക്കളാണ് എന്നെ ഇവിടേക്ക് തിരിച്ചയച്ചത്. തന്റെ ജീവിതമാർഗത്തേക്കാൾ മകന്റെ വിദ്യാഭ്യാസമാണ് പ്രധാനമെന്ന് കരുതി പാവം അവർ ഇവനെ തിരിച്ചയച്ചിരിക്കുന്നു. അത് ശരി, നീ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത്? അതാ, അവനെ സഹായിക്കാനാണ് ഞാൻ പോകുന്നത്. അവൻ വളരെ വലിയ ആപത്തിലാണെന്ന് തോന്നുന്നു. കയറി ഏത് സമയത്തും കത്തിക്കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ പരീക്ഷണത്തിന്റെ ഉദ്ദേശം അതല്ലെന്നാണ് എന്റെ വിശ്വാസം. പോകരുത്, നിൽക്കൂ. പരീക്ഷണം എന്നാൽ പരീക്ഷണമാണ്, അതിൽ തിരുത്തലുകളോ സഹായമോ പാടില്ല. മുരുകൻ പൂർണ്ണ വിശ്വാസത്തിലാണ്. അവനെ അവന്റെ വഴിക്ക് വിട്ടേക്കണം. അവൻ പരാജയപ്പെടുകയാണെങ്കിലോ, അവന്റെ ശ്രമം കൈവിടാൻ ശ്രമിക്കുകയാണെങ്കിലോ മാത്രം അവനെ സഹായിക്കാൻ പോകാം. മാതേ, ധീരതയുടെ പ്രതീകമാണ് അവിടുന്ന്. ശൗര്യത്തിന്റെ സ്വരൂപമായ അവിടുന്ന് ആശങ്കപ്പെടുകയോ? ദേവി, അവിടുത്തെ പുത്രൻ ശിവഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും ഉത്ഭവിച്ച അഗ്നിയിൽ നിന്നും ജനിച്ചവനാണ്. അദ്ദേഹത്തിന് ഒരാപത്ത് നേരിടില്ല. ദേവി, അവിടുന്ന് ഞങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കണ്ട. എന്നാൽ അവിടുത്തെ പുത്രന്റെ ധൈര്യത്തെയും പരാക്രമത്തെയും വിശ്വസിക്കണം. ദിവ്യശക്തികൾ പ്രയോഗിച്ചില്ലെങ്കിലും മുരുകന് വിപരീതമൊന്നും സംഭവിക്കുകയില്ല. ഷൺമുഖൻ സമയോചിത ബുദ്ധിയുള്ള ആളാണ്. ഏത് സാഹചര്യത്തെ എങ്ങനെ നേരിടാൻ കഴിയുമെന്നുള്ളത് അദ്ദേഹത്തിനറിയാം.
ഞാനിപ്പോൾ കയറിന്റെ മധ്യഭാഗത്താണ് ഉള്ളതെന്ന് തോന്നുന്നു. വലിയൊരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. മിക്കവാറും അത് മരം മുറിയുന്ന ശബ്ദം തന്നെയായിരിക്കും. കൂടാതെ തീ കത്തുന്നതിന്റെ ഉഷ്ണം സഹിക്കാനാവുന്നില്ല. അത് മരം കത്തുന്നതിൽ നിന്നും ഉയരുന്നതായിരിക്കാം. ഇതൊന്നും സ്വാഭാവികമായി സംഭവിക്കുന്നതാണെന്ന് തോന്നുന്നില്ല. ഇത് അസുരന്മാരുടെ മായാശക്തിയാണ്. എന്റെ വിദ്യാഭ്യാസം തടയാൻ ശ്രമിച്ച അതേ അസുര സഹോദരന്മാരാണ് ഈ മഹാപാതകവും ചെയ്തിരിക്കുന്നത്. അന്ന് എന്റെ ദിവ്യശക്തി കൊണ്ട് അവരെ അവിടെ നിന്നും വിരട്ടി ഓടിച്ചു. പക്ഷെ ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യുക? ഇനി ആ മുരുകനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഈ ചതിയുടെ പിന്നിൽ നമ്മൾ രണ്ടുപേരും തന്നെയാണ് ഉള്ളതെന്ന കാര്യം അവൻ അറിഞ്ഞാൽ തന്നെ ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം ഈ സാഹചര്യത്തിൽ അവന് എന്തു വേണമെങ്കിലും സംഭവിച്ചേക്കാം. ഇതിൽ നിന്നും അവന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. മുരുകൻ മരിക്കാൻ പോവുകയാണ്. അവൻ ഇനി ഈ അഗ്നിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അവൻ അനങ്ങാൻ പോലും കഴിയില്ല. ഇപ്പോൾ അവനു ചുറ്റും തീ പടർന്നിരിക്കുകയാണ്. അവനെ സഹായിക്കാൻ പോലും ആർക്കും കഴിയില്ല. വല്ലാത്ത കെണിയിലായിരിക്കുന്നു സ്കന്ദൻ. അഗ്നിയുടെ നാളങ്ങൾ മുരുകനെ വിഴുങ്ങാൻ വെമ്പുകയാണ്. നാല് ചുറ്റിനും തീ പടർന്ന് എന്റെ അനുജന്റെ ദേഹത്തെ പൊള്ളിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യുക? എനിക്കിപ്പോൾ അവന്റെ ജ്യേഷ്ഠൻ ഗണേശന്റെ രൂപം സ്വീകരിക്കാൻ കഴിയില്ല. എന്റെ ശക്തി എന്താണെന്ന് അവനെ തെളിയിച്ചു കൊടുക്കാൻ അവനെ ഈ ആപത്തിൽ നിന്നും രക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ലല്ലോ. ദേവി, വിഷമിക്കണ്ട. ദേവകളുമായി യുദ്ധം ചെയ്ത് വിജയിച്ച ആളാണ് മുരുകൻ. അണ്ടചരാചരത്തെ വിറപ്പിച്ച ആളാണ്. സ്കന്ദന്റെ മഹാശക്തിക്ക് മുന്നിൽ ഈ ആപത്ത് ഒരു വിഷയമേ അല്ല. തീർച്ചയായും സാമർഥ്യബുദ്ധിയുള്ള ഷൺമുഖൻ ഈ അപകടനില നിഷ്പ്രയാസം തരണം ചെയ്യും. ദേവി, അവിശ്വസനീയമായ കഴിവാണ് മുരുകനുള്ളത്. അമ്മേ, ആ മഹാത്ഭുതം കണ്ടില്ലേ? അവിടുത്തെ പുത്രൻ വെട്രിവേലൻ സൂക്ഷ്മബുദ്ധിയുള്ള കുമാരനാണ്. സാഹചര്യത്തെ സമയോചിതമായി നേരിടുന്ന ഷൺമുഖൻ. ശരവണന് തുല്യനായി ഒരാൾ വരാൻ ഒരു സാധ്യതയുമില്ല.
മുരുകനെപ്പോലെ ധൈര്യവും ജ്ഞാനവും നിറഞ്ഞ ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേയില്ല. മുരുകന്റെ അച്ഛനാകട്ടെ വിന തീർക്കുന്ന വേദമൂർത്തി, അദ്ദേഹത്തിന്റെ മകനാകട്ടെ വിനകളുടെ വേരറുക്കുന്ന ജ്ഞാനമൂർത്തി. ഒടുവിൽ ദുർവാസാവ് മുനിയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു മുരുകൻ. ഇനി എന്റെ അനുജൻ സ്കന്ദൻ ഈ പരീക്ഷണത്തിൽ വിജയിക്കുമോ എന്നതിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഒടുവിൽ നമ്മുടെ പദ്ധതി നടക്കുക തന്നെ ചെയ്തു. അതെ, നമ്മൾ ആസൂത്രണം ചെയ്ത പദ്ധതി നമുക്ക് തന്നെ വിനയായി മാറിയിരിക്കുന്നു. മുരുകന്റെ തന്ത്രം കൊണ്ട് നമ്മൾ വെച്ച മുഴുവൻ തീയും അണഞ്ഞു പോയിരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുകയെന്ന് അറിയില്ലല്ലോ. അതാ അങ്ങോട്ട് നോക്കൂ ജ്യേഷ്ഠ, തീയിൽ കത്തി എരിയുകയാണ് ആ കയറ്. മുരുകൻ ഇനിയും അവിടെ നിന്ന് കടന്നിട്ടില്ല. ഞാനിപ്പോൾ മഹാരുദ്രന്റെ അവതാരമായ ദുർവാസാവ് മുനിവര്യന്റെ ശിഷ്യനാണ്. ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ ഗുരുദേവ? അല്ല ഗുരുദേവ, അങ്ങ് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതുവരെ ഞാൻ നിന്നെ എന്റെ ശിഷ്യനായി സ്വീകരിച്ചിട്ടില്ല. ഗുരുദേവ, ഞാനിപ്പോൾ മഹാരുദ്രന്റെ അവതാരമായ ദുർവാസാവ് മുനിവര്യന്റെ ശിഷ്യനാണ്. ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ ഗുരുദേവ? അല്ല ഗുരുദേവ, അങ്ങ് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതുവരെ ഞാൻ നിന്നെ എന്റെ ശിഷ്യനായി സ്വീകരിച്ചിട്ടില്ല. ഇത് നിന്റെ ആദ്യ പരീക്ഷണം മാത്രമാണ്. അതിൽ നീ വിജയിച്ചതുകൊണ്ട് എന്റെ ആശ്രമത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ നിനക്ക് അനുവാദം നൽകുകയാണ്. മുരുക, ഇത് നന്നായി ഓർത്തുവച്ചോളൂ. അഗ്നിപുഴയിൽ നീന്തിയാലേ നിനക്ക് ജ്ഞാനമെന്ന അമൃത് സേവിക്കാനാകൂ. ജ്ഞാനത്തിലേക്കുള്ള പാതയാണത്. ശൂന്യതയിൽ കത്തുന്ന കയറിന് തുല്യമാണ് ആ പാതയിൽ ദൃഢമനസ്സോടെയും ഏകാഗ്ര മനസ്സോടെയും തുടർന്ന് നീ യാത്ര ചെയ്യണം. അപ്പോഴാണ് ജ്ഞാനമെന്ന സ്വർണക്കനി നിനക്ക് സ്വന്തമാകുന്നത്. അങ്ങയുടെ ആദ്യ പരീക്ഷണം എനിക്കതിന്റെ അകവും പുറവും വ്യക്തമായി മനസ്സിലാക്കി തന്നു ഗുരുദേവ.
ഇനി മുതൽ മുരുകൻ ആശ്രമത്തിലാണ് കഴിയാൻ പോകുന്നത്. ആശ്രമത്തിൽ കടക്കാൻ മുരുകൻ അനുവാദം കിട്ടി. ഇനി നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് പോകേണ്ടി വരുമോ? ജ്യേഷ്ഠ, അല്പം മുൻപ് വരെ ജ്യേഷ്ഠന്റെ മുഖത്ത് നല്ല ആശങ്കയുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ എന്താണ് പുഞ്ചിരിച്ചു നിൽക്കുന്നത്? ഇനി ജ്യേഷ്ഠൻ ദുഃഖത്തെ പുഞ്ചിരി കൊണ്ട് സ്വീകരിക്കാൻ തയ്യാറായതാണോ? അല്ല, നമ്മുടെ പ്രശ്നം അവസാനിച്ചിരിക്കുന്നു. എന്താണ് പറയുന്നത് ജ്യേഷ്ഠ? അതെ, നമ്മുടെ പ്രശ്നം മുരുകൻ തന്നെ തീർത്തു വെച്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നത് പോലെ പറയൂ ജ്യേഷ്ഠ. എളുപ്പത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്കും എനിക്കുമുള്ള വ്യത്യാസം ഇല്ലാതായി പോയില്ലേ? പറയാം, കേട്ടോളൂ. മുരുകൻ നമ്മളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ കത്തിക്കരിഞ്ഞ മുഖമിനി മുരുകൻ ഒരിക്കലും കണ്ടുപിടിക്കാനോ തിരിച്ചറിയാനോ കഴിയില്ല. എന്നാലും ഇല്ല, വന്നാലും ഇല്ല. ഇനി നീ എല്ലാം മറന്നേക്കൂ, സന്തോഷത്തോടെ ഇരിക്കൂ. ഇപ്പോൾ നിന്റെ മനസ്സ് സ്വസ്ഥമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്റെ പുത്രന്മാർ രണ്ടുപേരും അടുത്തില്ലാത്തപ്പോൾ ഒരമ്മയ്ക്ക് എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയും? മഹാപ്രളയത്തിന് ശേഷം ദുർവാസാവ് മുനിവര്യൻ എന്റെ മകൻ മുരുകനെ തന്റെ ശിഷ്യനായി സ്വീകരിച്ചോ ഇല്ലയോ എന്ന് അറിയാത്തിടത്തോളം എനിക്ക് എങ്ങനെ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയും?